സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ശ്രീ വി വി എം സുധീരനോടെ എത്തി അദ്ദേഹത്തെ ആദ്യമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുസ്മരണ പ്രഭാഷണത്തിനായി ബി എം സുധീരനെ ക്ഷണിക്കുന്നു വളരെ ഹൃദ്യമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശശി ഇവിടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയങ്കരനായ കണിയാപുരത്തിൻ്റെ സഹദർമണി വസന്തരശ്മി ടീച്ചർ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിരവധി സിനിമകൾ നൽകിയ എനിക്ക് വളരെ ഇഷ്ടമുള്ള സംവിധായകൻ ശ്രീ ലലീൻ രാജേന്ദ്രൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ എസ് എൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പിന്നീട് കേരളം ശ്രദ്ധിക്കുന്ന കവിയായി മാറി വളരെ തീക്ഷ്ണമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സർവദാ സന്നദ്ധനായി നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ ഒ എം എച്ച് എ പ്രസിഡൻറ്റ് ബഹുമാനിയനായ ശ്രീ പൗലൂസ് അവടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഞാൻ എത്താൻ വൈകിപ്പോയതിന് ആദ്യമായി ചോദിക്കുകയാണ് മനഃപൂർവ്വമല്ല കോട്ടയം ജില്ലയിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് നാൽപ്പതായപ്പോഴാണ് അവിടുന്ന് പോരാൻ സാധിച്ചത് നമ്മുടെ കണക്കുകൂട്ടിൽ വന്ന ഒരു ചെറിയ പെശക് ഓണം ബക്രീദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ് വണ്ടി ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഏറെ ബുദ്ധിമുട്ട് എങ്കിലും കഴിയാവുന്ന വേഗതയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയായിരുന്നു വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് ആകെ വി എസ് പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലല്ലോ എന്ന പ്രയാസം മാത്രമാണ് എനിക്കുള്ളത് ഇവിടെ ഞാൻ മരുന്ന് പന്നിന്ന് സംസാരിച്ചു പോയി എൻ്റെ കൊച്ചനജൻ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിക്കാണുന്ന ശ്രീ എം ലിജു ലിജുവിൻ്റെ പ്രസംഗം ഇവിടെ കഴിഞ്ഞു ഇനി മറ്റ് സുഹൃത്തുക്കളൊക്കെ നിൽക്കാനുണ്ട് സംസാരിക്കാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിലെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എത്തിച്ചേരാൻ എന്നെ ഏറ്റവും പ്രേരിപ്പിച്ചത് വലുതായി പ്രേരിപ്പിച്ചത് ഈ കണിയാപുരത്തിൻ്റെ അനുസ്മരണം എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് കണിയാപുരം സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നതിൽ കണിയാപുരം രാമചന്ദ്രന് വളരെ വളരെ നിർണായകമായ പങ്കുണ്ട് കണിയാപുരം രാമചന്ദ്രൻ കണിയാപുരമായി മാറുകയായിരുന്നു അദ്ദേഹവുമായി എത്രയോ അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിരിക്കുന്നു അകാലത്തിലാണ് കണിയാപുരം നമ്മെ വിട്ടുപിരിഞ്ഞത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കെ എസ് യു പ്രവർത്തകരായിരുന്ന കാലത്ത് അന്ന് കേരളത്തിലെ യുവനിരയിലെ ഏറ്റവും മികച്ച പ്രഭാഷകനായിരുന്നു കണിയാപുരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കെ ബാലകൃഷ്ണൻ ഒരു കാലത്ത് തിരുവിതാംകൂറിനെ തിരുക്കൊച്ചിയെ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഏറ്റവും ശ്രദ്ധേയനായ പ്രഭാഷകനായിരുന്നു പ്രാസംഗികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വളരെ അപൂർവമായി മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം മറ്റൊരു ചടങ്ങിൽ പേട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രസംഗങ്ങളെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ അവസരമുണ്ടായിട്ടുള്ളു പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രസംഗവും എത്രയോ ശക്തമായിരുന്നു ഭരണാധികാരികളെ വിറപ്പിച്ച പ്രസംഗങ്ങൾ പ്രസംഗ വിറപ്പിച്ച വരികൾ ആ നിരയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമ്പോൾ കണിയാപുരം കേരളം കണ്ട മികച്ച പ്രഭാഷകരുടെ നിരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ശ്രീ സുകുമാർ അഴിക്കോടിനെ പോലുള്ള വലിയ മനുഷ്യരെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് അത് വേറൊരു രീതിയിലാണ് പക്ഷേ രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് സി പി ഐയുടെ പ്രഗത്ഭ നേതാവായി ഉയർന്ന് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തനതായ സവിശേഷമായ ഒരു വ്യക്തിത്വം ഉറപ്പിച്ചെടുത്ത് തൻ്റെ കഴിവിലൂടെ തൻ്റെ സംഭാവനകളിലൂടെ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ചലച്ചിത്ര പ്രവർത്തകൻ സിനിമാ ഗാന രചയിതാവ് എന്നുള്ള നിലയിൽ കവി എന്നുള്ള നിലയിൽ നാടകം വളരെ വളരെ പ്രശസ്തമായ നിരവധി നാടകങ്ങൾ നമുക്ക് നൽകിയ കെ പി സിയുടെ പല നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു ഭഗവാൻ കാലു മാറുന്നു എന്നുള്ളത് ഒരു കാലത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത നാടകമായിരുന്നു ആ തരത്തിലുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും എഴുതാൻ സാധിക്കുക മികച്ച പ്രഭാഷകനാകുക രണ്ടും കൂടെ ഒരേ രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കണിയാപുരം എഴുത്തുകാരനായിരുന്നു സാഹിത്യകാരനായിരുന്നു അതേ രീതിയിൽ തന്നെ മികച്ച പ്രഭാഷകനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയാണ് ഇവിടെ പത്രങ്ങൾ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ ഞാൻ കെ എസ് യു പ്രസിഡൻറ്റായി വരുന്ന കെ എസ് യു പ്രവർത്തകനായി വരുന്ന കാലത്ത് വിശ്വമേഖല വിശ്വകേരളം ഇങ്ങനെ പത്രങ്ങളിലൊക്കെ പത്രാധിപരായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വമേഖല ഒരു ഒരു അതിൻ്റെ ഇപ്പോൾ വലിയ ദേശീയ പത്രങ്ങളുടെ പ്രാധാന്യമല്ല നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നെങ്കിലും അത് രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ച ഒരു പത്രമായിരുന്നു പത്രാധിപരെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമായിരുന്നു അധികവുമായി എത്രയോ അടുത്ത് ഇടപഴകാൻ രാഷ്ട്രീയ തലത്തിലടുത്ത് ഇടപഴകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയട്ടെ അന്ന് അച്യുതേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലത്ത് ശ്രീ പി കെ വി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുമൊക്കെ അന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും രാഷ്ട്രീയ വേദികൾ പങ്കിടാനും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്ന് പലതലങ്ങളിലും പ്രവർത്തിക്കാനൊക്കെ സാധിച്ചതൊരു ഒരു ഒരു വലിയ അനുഭവമായി ഞാൻ എന്നും കാണാറുണ്ട് അകാലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് പ്രിയപ്പെട്ട കണിയാപുരത്തിൻ്റെ ഉജ്ജ്വലമായ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ പ്രണാമവും അർപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു ഈ സാംസ്കാരിക പ്രസ്ഥാനം പത്തെഴുപത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തെ പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നത് എത്രയോ തലമുറകൾ ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നുപോയിരിക്കുന്നു പ്രതിഭാശാലികളായി എത്രയോ പേരെ വളർത്തിയെടുക്കാൻ സാധിച്ചിരിക്കണം എഴുപത് വർഷം പൂർത്തിയാകുക ഒരു നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനം എഴുപത് വർഷം പൂർത്തിയാകുക എന്നുള്ളത് തികച്ചും അഭിമാനിക്കത്തക്ക കാര്യമാണ് വൈ എം എച്ച് എ ഗ്രന്ഥശാല അതിൻ്റെ സപ്തതി ആഘോഷ വേളയിൽ ഇവിടെ വന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും അറപ്പിക്കാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനം സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട് തലമുറകളെ വാർത്തെടുക്കുന്നതിൽ സമൂഹത്തെ നയിക്കുന്നതിലൊക്കെ വലിയ പങ്കുണ്ട് ഞാനൊരു കാര്യം അഭിമാനത്തോടെ കടപ്പാടോടെ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പഠിച്ചത് തൃശ്ശൂർ കണ്ടശങ്കടവ് ഹൈസ്കൂളിലാണ് സ്കൂൾ ലൈബ്രറി ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാപകർ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തൃശ്ശൂരിൽ കാരമുക്ക് ഈ മണലൂർ പഞ്ചായത്തിലെ കാരമുക്കിലെ ലൈബ്രറി അവിടെ ഒന്നൊരു യു പി സ്കൂൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന കാരമുക്കിലെ ലൈബ്രറി എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചതിൽ ഒരു പക്ഷേ പ്രസിദ്ധങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം നൽകിയത് ആ വായനശാലയായിരുന്നു അവിടെ ഒരു ലൈബ്രറിയനൊരു സിദ്ധാർത്ഥം ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പിന്നീട് അദ്ദേഹം കുറച്ചൊരു തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ പോയി എങ്കിലും സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് അദ്ദേഹം ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന മാർഗനിർദ്ദേശം നൽകിയത് ജീവിതത്തിലൊരു വലിയ വലിയൊരു അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഒരു പക്ഷേ ആ ലൈബ്രറി അന്നവിടെ ആ രീതിയിൽ മികച്ച ലൈബ്രറി ആയിരുന്നു ആ രീതിയിലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രത്തോളം ആ കാലത്ത് വായിക്കാൻ പൊതുവിജ്ഞാനം നേടിയെടുക്കാനുള്ള ശ്രമി ശ്രമങ്ങളിലേർപ്പെടാൻ സാധിക്കുമായിരുന്നില്ല കാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീനാരായണ ഗുരുസ്വാമികൾ ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ദീപപ്രതിഷ്ഠ നടത്തിയത് ഇപ്പം ഒരുക്കുമ്പോഴേലൊക്കെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തി അതൊക്കെ പിന്നീടാണ് അതിനു മുമ്പ് നേരത്തെ നടത്തിവന്ന ആ പ്രതിഷ്ഠാക്ര അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം നടത്തിയ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായൊരു പ്രതിഷ്ഠ അതിന് തുടക്കം കുറിച്ചത് കാരമുക്ക് ചിദം ശ്രീ ചിദംബര ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ അനുബന്ധിച്ചുള്ള പ്രതിഷ്ഠാകർമ്മത്തിലാണ് അതിൻ്റെ സംഘാടകരൊക്കെ നിരവധി വിഗ്രഹങ്ങൾ തയ്യാറാക്കി വച്ചിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികൾ ആ വിഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടെ ദീപം തെളിയിച്ചു അവിടെ ദീപമാണ് പ്രതിഷ്ഠിച്ചത് വെളിച്ചം പ്രകാശം അതൊരു ഒരു ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രതിഷ്ഠാ പരമ്പരയിലെ ഒരു വ്യതിയാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയം ഇനി ഞാൻ കാരമൊക്കെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേയുള്ളൂ അതുകൊണ്ട് ലൈബ്രറികൾക്ക് സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് നാട്ടിൻ പുറങ്ങളിലും ഒക്കെ വലിയ പങ്കുണ്ട് ഇന്നിപ്പോൾ ഈ ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ച ടെലിവിഷൻ്റെ വളർച്ച ടെലിവിഷൻ എത്ര വളർന്നാലും വായനയ്ക്ക് വായനയുടേതായിട്ടുള്ള ഒരു പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വായനയിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ നല്ല വായനക്കാരാക്കാൻ അവരെ പാഠ്യേതരമായ കാര്യങ്ങളെക്കുറിച്ച് അവരെ പ്രബുദ്ധരാക്കാൻ തീർച്ചയായും ഇതുപോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് ഏറെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇവിടെ ഇന്ന് വി എസിന് കണിയാപുരത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു അവാർഡ് നൽകേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നേരത്തെ പോയതുകൊണ്ട് നമുക്കതിന് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും കണിയാപുരത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം വി എസിന് നൽകാൻ സാധിക്കുക അതല്ലെങ്കിൽ വി എസിനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് സംഘാടകരെ ജഡ്ജിങ് കമ്മിറ്റിയെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വി എസ് അച്യുതാനന്ദന് തനതായിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥാനം അദ്ദേഹത്തിനുണ്ട് ശ്രീ ലിജു അദ്ദേഹം ആലപ്പുഴക്കാരനാണെന്ന് പറയുകയുണ്ടായി നമുക്കറിയാം വളരെ ഏറ്റവും സാധാരണ കുടുംബത്തിൽ പിറന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി രാഷ്ട്രീയ രംഗത്ത് ഉയർന്ന് നിയമസഭയിൽ അംഗമായി നിയമസഭാ പാർട്ടി നേതാവായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ദേശീയ തലത്തിൽ ഇന്ന് അറിയപ്പെടുന്ന നേതാക്കളിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ സഖാവ് വി എസിൻ്റെ സ്ഥാനം ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് ആ ഉയർന്ന നിരയിൽ പ്രമുഖമായ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠശാലയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും എത്രയോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരിക്കണം ഇത്രയേറെ അനുഭവങ്ങളുള്ള അത് ജീവിതാനുഭവങ്ങളുള്ള രാഷ്ട്രീയ അനുഭവങ്ങളുള്ള സമരാനുഭവങ്ങളുള്ള വി എസിനെ പോലുള്ള നേതാക്കൾ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചുരുങ്ങി വരുന്നു എന്ന് നമുക്കറിയാം അപൂർവമായി നിൽക്കുന്ന ഒരു ജനുസിൽ ശ്രീ ലിജുവിൻ്റെ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുന്നു അപൂർവമായി നിലനിൽക്കുന്നൊരു ജനുസിൽ പെട്ട വി എസ് ഇന്നും സാമൂഹ്യ പ്രശ്നങ്ങളോട് ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ മടിക്കാത്ത അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് വളരെ വളരെ ആദരവാണ് എന്നും അദ്ദേഹത്തോടുള്ളത് അദ്ദേഹത്തിന് ഈ കണിയാപുരത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തെ അതിനർഹനാക്കുന്നു എത്രയോ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും എങ്കിലും ഈ പുരസ്കാരത്തിനൊരു പ്രത്യേകതയുള്ളത് കണിയാപുരത്തിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു 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 മാറ്റു കൂറ്റ് മാറ്റ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പുരസ്കാരത്തിന് അർഹനായ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻ്റെ വ്യക്തിപരമായ നിലയിൽ പ്രത്യേകമായ അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഏറെക്കാലം കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നിവിടെ വന്ന് നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ അവസരം കിട്ടിയതിലുള്ള പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക്